സുതാര്യം ചെയ്യേണ്ടത് തൻ്റെ കൂടെ ഈ ആയിരം വിഡ്ഢികളെക്കാളും ബുദ്ധിയുടെ രണ്ടാളിയെങ്കിലും സുതാര്യം കൊണ്ടു നടക്കണം. സുതാര്യം ഏറ്റവും വലിയ അപജയം അതാണ്. ശ്രീ സുധാകരൻ ഗൾഫ് നാടുകളിൽ പോയത്, ഗൾഫ് നാടുകളിൽ പോയിട്ട് ഏതാണ്ട് 30 കോടി ഉറുപ്പികയോളം പിരിച്ചെടുത്ത് കൊണ്ടുവന്ന് ഒരു ബൂത്ത് പ്രസിഡന്റ്, ഒരു മണ്ഡലം പ്രസിഡന്റ്, ഒരു ബ്ലോക്ക് പ്രസിഡന്റ്, ഒരു DCC ഭാരവാഹി ഒന്നുമില്ലാതിരുന്ന സുധാകരൻ നേരെ DCC പ്രസിഡന്റ് ആവുകയാണ്. നേരെ DCC പ്രസിഡന്റ് ആയതിന് ശേഷം ശ്രീ സുധാകരൻ MLA ആയി, മന്ത്രിയായി, MP ആയി. സ്വന്തം നാട് നടാലാണ്. നടാൽ എന്ന നാട്ടിൽ ഇന്നും ഒരു കോൺഗ്രസിന് സ്വന്തമായ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരാളാണ് സുധാകരൻ. എൻ രാമകൃഷ്ണൻ 1 രൂപ കൊണ്ട് പിരിച്ചുണ്ടാക്കിയ കണ്ണൂർ DCC ഓഫീസ് ശ്രീ സുധാകരനും ശ്രീ സുരേന്ദ്രനും ഒക്കെ അത് പൊളിച്ച് പുതിയ കെട്ടിടം പണിയണം എന്ന് പറഞ്ഞ് കോടികൾ പിരിച്ചു. ആ കോടികൾ പിരിച്ചിട്ട് 9 വർഷമായി. ആ 9 വർഷമായിട്ടും ഇന്നും ആ കോൺഗ്രസ് ഓഫീസ്, DCC ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ, പൂർത്തീകരിക്കാൻ ശ്രീ സുധാകരനോ അതുപോലുള്ള ആർക്കും സാധിച്ചില്ല. ഇതിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭീഷ്മ പിതാമഹനായ K. കരുണാകരൻ്റെ പേരിൽ ചിറക്കൽ IU സ്കൂള് വിലക്ക് വാങ്ങാൻ വേണ്ടി ശ്രീ സുധാകരൻ ഗൾഫ് നാടുകളിൽ പോയത്. ഗൾഫ് നാടുകളിൽ പോയിട്ട് ഏതാണ്ട് 30 കോടി ഉറുപ്പികയോളം പിരിച്ചെടുത്ത് കൊണ്ടുവന്ന് ചിറക്കൽ IU സ്കൂൾ വാങ്ങാൻ വേണ്ടി പിരിച്ച പൈസ ചിറക്കൽ IU സ്കൂൾ വാങ്ങിയില്ല. 30 കോടി രൂപ പിരിച്ചെടുക്കാൻ ശ്രീമാൻ സുധാകരന് സാധിക്കും എങ്കിൽ 50 ലക്ഷം കൊണ്ട് ആ ഓഫീസ് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ആ DCC ഓഫീസിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട്, ആ ഓഫീസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പോയി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ പോലെയാണ് ഈ ഓഫീസിൻ്റെ അവസ്ഥ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 9.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അതിൻ്റെ ഏറ്റവും നല്ല 1-ാം നമ്പർ ക്വാളിറ്റിയുള്ള തൈലുകൾ വാങ്ങി അവിടെ 4.5 ലക്ഷം രൂപ കൊടുത്ത് അതിൻ്റെ 1-ാം നിലയും 2-ാം നിലയും പൂർത്തീകരിച്ചത്. 1 മാസം കൊണ്ട് ഈ DCC ഓഫീസ് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളുടെ പേരിൽ ഉണ്ടായിരുന്ന LIC തലശ്ശേരി LIC ഓഫീസിൽ പോയി 10 ലക്ഷം രൂപയുടെ LIC പോളിസി അതിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് 5 ലക്ഷം രൂപ അന്ന് ഞാൻ DCC പ്രസിഡന്റിന് പണി പൂർത്തീകരിക്കാൻ കൊടുത്തു. 19,000-20,000 വോട്ടിന് വിജയിച്ച K സുധാകരൻ, MLA സുധാകരൻ, അതിനെ തുടർന്ന് മന്ത്രിയായ സുധാകരൻ, പിന്നീട് ഇപ്പോൾ എങ്ങനെയാ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവിടെ വിജയിച്ചത്? അവിടെ കണ്ണൂരിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ വരും എന്ന് പറഞ്ഞപ്പോൾ CPMൽ 2 തവണ MP ആയ അബ്ദുൾ കുട്ടി അദ്ദേഹത്തിനെ കണ്ണൂരിൽ വന്ന ഉടനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. ശ്രീമാൻ KP അബ്ദുൾ കുട്ടി എന്താ പറഞ്ഞത്? ഞാൻ 1.5 കോടി രൂപ കൊടുത്തിട്ട് ഒരു പേയ്മെൻറ്റ് സീറ്റാണ് എൻ്റെത്. ആ അബ്ദുള്ളക്കുട്ടി എവിടെയുണ്ട്? ഞാൻ സുധാകരൻ്റെ മനസ്സിൽ യഥാർത്ഥ ഒരു ഗാന്ധിയൻ ചിന്തയിലുള്ള ഒരു രാഷ്ട്രീയമല്ല ശ്രീ സുധാകരൻ കൈയാളുന്നത്. 18 കോൺഗ്രസ്സുകാരുടെ കാലടിച്ചു മുറിച്ച താഴെ ചൊവ്വയിലെ ജനു, 22 കോൺഗ്രസ്സുകാരുടെ കേസുകൾ നടത്തിയ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സീനിയേട്ടൻ്റെ കേസിലും അനീഷിൻ്റെ കേസും ഇതെല്ലാം നിങ്ങൾ അറിയണം. ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം പ്രതിയായിട്ടുള്ള ആളുകളെ കൊണ്ടാണ് ഒരു DCC മെമ്പറായ പുഷ്പരാജൻ്റെ കാലടിച്ചു മുറിച്ചത്. തെളിവുകളടക്കം, ഫോട്ടോകളടക്കം ഞാൻ തെളിവ് നൽകിയാൽ കണ്ണൂരിൽ ഇന്ന് K. സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ എൻ്റെ കൂടെ ഉണ്ടാവില്ല. കാരണം എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ മുമ്പിലും തുറന്ന് ഇതുപോലെ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയേണ്ടി വന്നത്, ഒരു ഭാഗം പറയേണ്ടി വന്നത്, വീണ്ടും ഇദ്ദേഹം KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ കൂടി കുരിശിത മാർഗങ്ങൾ ഉപയോഗിച്ച് ശ്രീമാൻ മുല്ലപ്പള്ളിയെ മാറ്റി അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കണ്ണൂരിലെയും കേരളത്തിലെയും കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് എന്ന് പറഞ്ഞു. എനിക്കും ഭീഷണിയുണ്ട്. എന്നെയും ഇന്ദിരാഗാന്ധി സഹകരണ ആസ്പത്രിയിൽ നിന്ന് വെച്ചു തന്നെ ആക്രമിക്കാനുള്ള ഒരു പരിപാടി ഇതിനു മുമ്പുണ്ടായിരുന്നു. ഞാനത് കണ്ണൂരിലെ പോലീസ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു.
നെഹ്റു ഗ്രൂപ്പിനായി ഇടപെട്ട കെ സുധാകരനെതിരെ പാർട്ടിയിലും പ്രതിഷേധം. നടപടിയെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. നെഹ്റു ഗ്രൂപ്പിന് വേണ്ടി കെ സുധാകരൻ ഇടപെട്ടത് പാലക്കാട് ഡി സി സിയുടെ അറിവോടെയല്ലെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. സംഭവം കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രശ്നമെന്ന നിലയിൽ സുധാകരൻ നെഹ്റു ഗ്രൂപ്പിന് വേണ്ടി ഇടപെടാൻ പാടില്ലായിരുന്നുവെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. സുധാകരൻ ചെയ്യേണ്ടത് തന്റെ കൂടെ ഈ ആയിരം വിധികളെക്കാളും ബുദ്ധികൾ രണ്ടാളെയെങ്കിലും സുധാകരൻ കൊണ്ടുവരണം. സുധാകരൻ ഏറ്റവും വലിയ അപജയം അല്ല, അങ്ങനെ അതാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് അപ്പുറം ചോദിക്കണ്ട. സുധാകരൻ ചെയ്യേണ്ടത് സുധാകരൻ്റെ കൂടെയുള്ള ആയിരം വിവരദോഷികളെക്കാളും നല്ലത് രണ്ട് ബുദ്ധിജീവിയുടെയെങ്കിലും ബുദ്ധിയുള്ളവരെയെങ്കിലും സുധാകരൻ കൊണ്ടുവരണം. നെഹ്റു ഗ്രൂപ്പിനായി ഇടപെട്ട കെ സുധാകരനെതിരെ പാർട്ടിയിലും പ്രതിഷേധം. നടപടിയെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. നെഹ്റു ഗ്രൂപ്പിന് വേണ്ടി കെ സുധാകരൻ ഇടപെട്ടത് പാലക്കാട് ഡി സി സിയുടെ അറിവോടെയല്ലെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. സംഭവം കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രശ്നമെന്ന നിലയിൽ സുധാകരൻ നെഹ്റു ഗ്രൂപ്പിന് വേണ്ടി ഇടപെടാൻ പാടില്ലായിരുന്നുവെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. 69ലാണ് നിർമ്മലഗിരി കോളേജിൽ ഞാൻ പഠിച്ചത്. പിന്നെ ബി എ മലയാള സീറ്റ് കിട്ടിയിട്ട് ഞാനിവിടെ എ കെ ബാലൻ്റെ ക്ലാസ്സിലാണ് വന്നു ചേരുന്നത്. മുൻമന്ത്രി ഞങ്ങൾ എ കെ ബാലനുമായിട്ട് 3 കൊല്ലവും മത്സരിക്കായിരുന്നു. അവസാനം ഫസ്റ്റ് ഡി സി റെപ്പായിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും ചെയർമാനായിട്ടും ഞങ്ങൾ മത്സരിച്ചു. ആ സമയത്ത് സുധാകരൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും രാഷ്ട്രീയ ദുർമുഖങ്ങളെയായിരുന്നു. ഞാൻ കെ എസ് യുവിൻ്റെ നേതാവായിട്ടും അദ്ദേഹം സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവായിട്ടും അവർ ഞങ്ങൾ അന്ന് സുധാകരനായിട്ട് ഞാൻ സംസാരിക്കാറ് ഒന്നുമില്ല. പക്ഷേ അങ്ങനെ എന്താണ് അവിടെ ഒരു ബ്രണ്ടൻ കോളേജിലും മുമ്പിൽ കെ എസ് യു ആയിട്ട് പല സംഘടനകളുണ്ടായതല്ലാതെ പിണറായി വിജയനായിട്ട് അങ്ങനെ ഒരു സംഘടന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയാത്ത കാര്യം ഞാനിപ്പോൾ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത് ശരിയല്ല. എനിക്കറിയില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രഗത്ഭരായ പല കെ എസ് യുവിൻ്റെ ഫ്രാൻസിസും റോയിയും അതുപോലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനും സീനിയറായിട്ടാണ് പിണറായി വിജയൻ പഠിച്ചത്. ഞങ്ങളെല്ലാം സീനിയറാണ്. ഞാൻ പറഞ്ഞശ്ശേരി ഗവൺമെൻറ് ഹൈ സ്കൂളിൽ 65 പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിട്ടാണ് പിണറായി വിജയൻ പഠിച്ചത്. ഞാൻ ബ്രണ്ടൻ കോളേജിൽ എത്തുമ്പോൾ എൻ്റെ സീനിയറായിട്ട് എത്രയോ സീനിയറായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അപ്പം സീനിയർ സുധാകരൻ്റെ സീനിയറായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ ഈ നൽപ്പാടി വാസു വധമായിക്കോട്ടെ, സേവറി നാണ് വധമായിക്കോട്ടെ, ഈ രണ്ട് കേസിലെയും പ്രതിയാണ് ഞാൻ. നൽപ്പാടി വാസു വധത്തിൽ 10-ാം പ്രതിയും സേവറി നാണു വധത്തിൽ 6-ാം പ്രതിയുമാണ് ഞാൻ. അന്ന് സഹകരണ പ്രസ്ഥാനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ജില്ലയിൽ ഉടനീളം ആക്രമമുണ്ടായത്. അപ്പോൾ സാധാരണ രീതിയിൽ രാഷ്ട്രീയ ആക്രമണ പ്രതിയോഗികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കലും ആക്രമിക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ശ്രീ കെ സുധാകരൻ എൻ്റെ പാർട്ടിയിൽ വന്നത്, അതായത് അദ്ദേഹം 50 കൊല്ലത്തെ പാരമ്പര്യമൊക്കെ അവകാശപ്പെട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജനനം 1947 87 ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. 69 പോയിട്ട് 87 തിരിച്ചു വരുന്നത്. 87 വന്ന് 90-91 സംഘടനാ 91 സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനിടയിലാണ് എ കെ ജി തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വ്യാപകമായ ആക്രമങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ കെ സുധാകരൻ ചെയ്തത് അന്ന് ഞാൻ കണ്ണൂർ ടൗൺ മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹം ചെയ്ത ഓഫീസ് സെക്രട്ടറിയാണ്, അദ്ദേഹം ചെയ്തത് കൊട്ടേഷൻ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ പ്രതിചേർക്കപ്പെട്ട ഞാനടക്കം എൻ്റെ സഹപ്രവർത്തകരാണ് പ്രതികൾ. എനിക്ക് ആധികാരികമായി പറയാൻ പറ്റുന്ന പോലെ ഇതിലിരിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അദ്ദേഹം ചെയ്തത് എന്നെയൊക്കെ പിടിച്ച് നീ മണ്ഡലം പ്രസിഡന്റാണ്, നീ ഈ കുറ്റം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ള 6 പ്രവർത്തകരെയും ഇതിൽ പ്രതിചേർത്തു. അങ്ങനെയാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പേ പള്ളിക്കുന്ന് 10-15 മിനിറ്റ് മുമ്പേ പള്ളിക്കുന്ന് ബാങ്കിൽ വരെ ആക്രമ ജനാർദ്ദൻ എന്ന് പറഞ്ഞ ഒരാൾ ആക്രമിക്കപ്പെട്ടിരുന്നു. അതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആൾ ഈ സേവറി ഹോട്ടലിൻ്റെ മുമ്പിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ മാരകായുധങ്ങൾ നിക്ഷേപിച്ചു എന്ന് പള്ളിക്കുന്ന് ബാങ്കിനടുത്തുള്ള പ്രവർത്തകർ വന്ന് ഡി സി സി പ്രസിഡന്റോട് പറയുന്നു. ഈ ഡി സി സി പ്രസിഡന്റിന് തൊട്ടിട്ട് തന്നെ ഞാനുണ്ട്. അദ്ദേഹം ഉടനെ നിർദ്ദേശം കൊടുക്കുന്നു. എന്നാൽ പിന്നെ അവിടെ ഹോട്ടൽ നടത്തുന്നത് ഒരു രാജെന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ നേതാവാണ്. ഈ പറയുന്ന നാണു എന്ന് പറയുന്ന ആൾ ഒരു പാവപ്പെട്ട കുടുംബത്തെ ജനിച്ച് കൊയിലാണ്ടിയിൽ നിന്നും കണ്ണൂരിൽ എത്തിച്ചേർന്ന് ഈ രാജൻ്റെ ഹോട്ടലിൽ ഹോട്ടൽ ജീവനക്കാരനായി നിന്നതാണ്. അവിടെ തന്നെ ഒരു കല്യാണം കഴിച്ച് എനിക്കറിയാതെ എൻ്റെ ഡി സി സി ഓഫീസും സി പി എം ഓഫീസും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തുള്ള ഒരു മണ്ഡലം പ്രസിഡൻ്റാണ് ഞാൻ. ഈ അടുത്ത് തന്നെ ഡി സി സി ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഭാർഗവി എൻ്റെ ഞാനൊക്കെ ഞങ്ങളൊക്കെ കളിക്കൂട്ടുകാരാണ്. ഇവരെ കല്യാണം കഴിച്ച് ഈ ഭാർഗവിയെ കല്യാണം കഴിച്ചതാണ് നാണു. ഈ ഹോട്ടലിലെ രാജനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കൊട്ടേഷൻ ടീം പോകുന്നത്. ഡി സി സി ഓഫീസിന് നിർദ്ദേശം കൊടുക്കുന്നു, ഒരു വില്ലീസ് ജീപ്പിൽ 5-10 പേര് പോകുന്നു. ഒരു 10 മിനിറ്റ് എടുത്തില്ല, ഒരു വൻ ഉഗ്ര ശബ്ദം കേൾക്കുന്നു. ഞാൻ ഡി സി സി ഓഫീസിൽ ഉടനെ എൻ്റെ മുഖത്ത് നോക്കി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സുധാകരൻ പറയുന്നു, ഡൺ, അദ്ദേഹം പറഞ്ഞതാ. അവിടെ ബോംബ് സ്ഫോടനം നടക്കുന്നു. പിന്നീട് ഈ ജീപ്പിലെ പ്രവർത്തനം തിരിച്ചു വരും, ഡി സി സി ഓഫീസിലേക്ക് തിരിച്ചു വരുന്നു. ഒരാൾ കൊല്ലപ്പെട്ടു, അതാരാ? രാജനല്ല, രാജൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ചാടി വീണതാ നാണു. നാടുവിന് ബോംബേറ് കൊള്ളുന്നു, നാടു മരിക്കുന്നു. ഇതിൽ പ്രതിചേർക്കപ്പെട്ട പാവപ്പെട്ട ഞങ്ങളെ പോലെയുള്ള പ്രവർത്തകർ,
അന്ന് മുതൽ ഞാൻ സുധാകരനോട് എതിർത്തു. കാരണം എൻ്റെ പ്രദേശം ജില്ലയിലുടനീളം പ്രശ്നമുണ്ടെങ്കിലും കണ്ണൂർ ടൗൺ പ്രദേശത്തൊന്നും ഒരു അക്രമ പ്രശ്നങ്ങളും ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ആ സ്ഥലത്താണ് കൊട്ടേഷൻ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് കോപ്പറ്റി പ്രസിൽ പ്രശാന്ത്, പ്രശാന്തൊക്കെ വളരെ ഞങ്ങളൊക്കെ നല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരാണ്, പ്രശാന്തിനെ ആക്രമിച്ചു, അതിലും പ്രതി ഞങ്ങളൊക്കെയാണ്, യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ന് സുധാകരൻ പറയുന്നു നാണു വധക്കേസിൽ അത് ഞങ്ങൾക്കൊരു അബദ്ധപരി പറഞ്ഞു, ഞാനും കേട്ടു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇത്രയും കാലം 10-22 കേസാണ് എൻ്റെ പേരിൽ, 2 കൊലക്കേസ് ഉൾപ്പെടെ, 3 307 കേസ് ഉൾപ്പെടെ ജയിലിൽ കിടന്നു. സുധാകരൻ്റെ കൂടെ നാൽപ്പാടി വാസുവിൽ പ്രതി ചേർക്കപ്പെട്ടു. 2 കൊലക്കേസായപ്പോഴും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു ഈ രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് ഞാൻ തെറ്റിപ്പിരിയുന്നത്. 94 തെറ്റിപ്പിരിഞ്ഞതാ. 2010-2005 ഞാൻ ജനപ്രതിനിധിയായി വന്നത് ആ പ്രദേശത്തിലെ കോൺഗ്രസ്സുകാരുടെ ആവശ്യപ്രകാരം ഞാൻ പിന്നെ കൗൺസിലറായി. 2012 എനിക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതായി വന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസെടുത്ത് ദർവേഷ് സാഹിബിന് പറഞ്ഞ സ്പെഷ്യൽ ടീം വന്നു. സ്പെഷ്യൽ ടീം വന്നിട്ട് പിന്നീട് അത് കേസുധാരനും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ഒരു സെറ്റിൽമെൻറ്റ് നടന്നു. ഇതൊക്കെയാണ് ഉണ്ടായത്. ആ കാര്യം മാത്രം കേസെടുത്ത് പിന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കേസുധാരൻ ഇന്ന് KPCC അധ്യക്ഷനല്ല,